നമസ്കാരം. മുൻ മിസ് കേരളയുടെയും സുഹൃത്തുക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട് നമ്പർ 18 ഹോട്ടലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അറസ്റ്റ് ഒഴിവാക്കി റോഹിയുമായി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് വ്യഗ്രത കാണിച്ചത്. ഒടുവിൽ പേരിനൊരു അറസ്റ്റ്. വെറും 24 മണിക്കൂർ പിന്നീട് മുൻപ് ജാമ്യവും ലഭിച്ചു. എന്താണ് നടക്കുന്നത്? റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലെല്ലാം ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ജോയിയുടെ ജാമ്യത്തെ എതിർക്കാൻ പാകത്തിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊന്നും ചെയ്തില്ല. അതായത് എന്തൊക്കെയോ ചെയ്തുവെന്ന് വരുത്തി തീർത്ത് പക്ഷേ കോടതിക്ക് മുന്നിൽ കേസാടി മുടി മറിച്ചു. മണിക്കൂറുകൾ നീണ്ട കോടതി നടപടികൾക്കൊടുവിലാണ് ഹോട്ടൽ ഉടമ റോയ്ക്കും മറ്റ് ഹോട്ടൽ ജീവനക്കാർക്കും ജാമ്യം ലഭിക്കുന്നത്. മുൻ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇവർ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു. എന്നാൽ പോലീസ് ആകട്ടെ വളരെ ലാഘവത്തോടുകൂടിയാണ് കോടതിയിൽ വാദങ്ങൾ നിരത്തിയത്, ഈ കേസിനെ സമീപിച്ചത്. അതായത് യാതൊരു താല്പര്യവും കാണിക്കാതെയുള്ള പെരുമാറ്റമാണ് കോടതി മുറിയിൽ ഉണ്ടായത്. മദ്യവും മയക്കുമരുന്നും മോഡലുകൾക്കും സുഹൃത്തുക്കൾക്കും നൽകിയത് ദുരുദ്ദേശത്തോടുകൂടിയാണ് എന്നും ഹോട്ടലിൽ ഈ മോഡലുകളോട് തങ്ങാൻ ആവശ്യപ്പെട്ടുവെന്നും തുടങ്ങി വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ റോയ്ക്കെതിരെ ഉണ്ടായിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നതും വാസ്തവം. ഇതേക്കുറിച്ച് യാതൊരു വാദവും കോടതി മുറിയിൽ നടന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ പുറം ലോകത്ത് എത്തുന്ന വാർത്ത. കണ്ടെത്തലുകൾ സാധൂകരിക്കുന്നതിന് വേണ്ട യാതൊരു തെളിവുകളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തില്ല. അതേക്കുറിച്ച് യാതൊരു വാദവും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഉന്നയിച്ചതുമില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രതിഭാഗം അഭിഭാഷകർ ഒരു മണിക്കൂറിലേറെ കോടതിയിൽ തകർത്താടിയപ്പോൾ ആകെ 2 മിനിറ്റിൽ താഴെ മാത്രമാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തുറന്ന കോടതിയിൽ തന്റെ വാദം നിരത്തിയത്. 2 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ വാദങ്ങളാണ് നിരത്താൻ സാധിക്കുക? 2 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് എന്ത് വാദമാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉയർത്തിയത് എന്നതും സങ്കടകരം. എന്തായാലും പകരം റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്നതിൽ മാത്രമായിരുന്നു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധ. വാദമുഖങ്ങൾ നിരത്തുന്നതിൽ പോലും പോലീസ് അമ്പെ പരാജയപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് പ്രതിയെ ജയിലിൽ തളച്ചിടാൻ സാധിക്കുന്നത്? അതായത് പോലീസിൻ്റെ ഇത് വെറും പ്രഹസനമായിരുന്നു. ഇത് വെറും അപകട മരണമാക്കണമെന്ന് പോലീസിന് നിർബന്ധമുണ്ടോ എന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിട്ടുള്ളതാണ്. ഇന്നലെ കോടതി മുറിയിൽ നടന്നതും പോലീസിന്റെ വീഴ്ചകൾ അടിവരയിടുന്നതാണ്. മുൻ മിസ് കേരളയ്ക്കും സുഹൃത്തുക്കൾക്കും നമ്പർ 18 ഹോട്ടൽ ഉടമ റോയിയെ മുൻപരിചയമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലാണ് ഇത് പറയുന്നത്. ഹോട്ടലിൽ ഡി ജെ പാർട്ടിക്കായി ഒത്തുകൂടിയ മുൻ മിസ് കേരള അൻസി കബീർ, മിസ് കേരള മുൻ റണ്ണറപ്പ് അഞ്ജന ഷാജൻ, അബ്ദുൾ റഹ്മാൻ എന്നിവരുമായി റോയ് പരിചയം പുതുക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഘത്തിലുണ്ടായിരുന്ന കെ എ മുഹമ്മദ് ആഷിഖിനെ മാത്രമാണ് റോയ് ആദ്യമായി പരിചയപ്പെട്ടത്. മുൻപരിചയം വെച്ച് അൻസി കബീറിനും സുഹൃത്തുക്കൾക്കും ഡി ജെ നടന്ന സ്ഥലത്ത് വെച്ചോ 1-2 നിലയിൽ വെച്ചോ മദ്യമോ മയക്കുമരുന്നോ റോയ് കൊടുത്തിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. അതായത് ഈ മോഡലുകൾ ഗ്ലാസ് തലയിൽ വെച്ച് നൃത്തമാടുന്ന ഒരു ദൃശ്യം റോയ് പോലീസിന് കൈമാറിയവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിലൊരു ദൃശ്യം കാണിച്ച് ഇവർ അമിതമായി മദ്യപിച്ചിരുന്നു, ആ മദ്യപാനം കൊണ്ട് മാത്രം നടന്ന ഒരു ആക്സിഡൻ്റ് ആണ് ഇത് എന്ന് പരത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം റോയിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. എന്തായാലും പാർട്ടിയിൽ വെച്ച് ദുരുദ്ദേശത്തോടുകൂടി ഇവർക്ക് മദ്യം അമിതമായി റോയ് നൽകിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. റോയിയുടെ താല്പര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ വഴക്കുണ്ടാവുകയും മിസ് കേരളയടങ്ങുന്ന സംഘം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോരുകയുമായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. അതേസമയം തന്നെ ഹോട്ടലിൽ ഉന്നതരുടെ സാന്നിധ്യമാണ് കേസിനെ സങ്കീർണമാക്കുന്നത്. മോഡൽസ് എത്തിയപ്പോൾ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന വി ഐ പിയെ കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമില്ല. ആ വി ഐ പി ആരെന്ന് പുറത്തറിയരുത് എന്ന് പോലീസിന് നിർബന്ധമാണോ എന്ന ചോദ്യങ്ങളും ഉയർന്നു. എന്തായാലും ആ ദൃശ്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആ വി ഐ പി ആരാണ് എന്ന് ഹോട്ടൽ അധികൃതരോ പോലീസോ വെളിപ്പെടുത്താതെ പുറം ലോകം അറിയിക്കില്ല. ഇതെല്ലാം തന്നെ പോലീസ് തിരക്കഥയെന്ന് പ്രതികളും വാദിക്കുന്നു. അതായത് ഈ കേസുമായി തങ്ങളെ മാത്രം ബന്ധപ്പെടുത്തി ഇത് ഹോട്ടലിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നാണ് പ്രതികൾ വാദിച്ചത്. മധ്യരാജാവായ സി സി വിൽഫ്രഡിന്റെ മരുമകനാണ് ഈ റോയ്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ റോയുടെ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഉന്നത പോലീസുകാരെല്ലാം ഇവിടെ അതിഥികളായി എത്തുന്നത് പതിവായിരുന്നു. IPS IAS ബന്ധുബലം ഉണ്ട് ഈ റോയ്ക്ക്. സ്ഥിരം മുറികൾ പോലും ഇവർക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോലീസ് ഉന്നതരാണ് ആ വി ഐ പി എങ്കിൽ പോലീസ് ഈ കേസ് അട്ടിമറിച്ചിരിക്കും, സംശയം വേണ്ട. ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രമാണ് നമ്പർ 18 ഹോട്ടലിലേക്കുള്ള ദൂരം. സംഭവം നടന്ന 9 ദിവസത്തിന് ശേഷം മാത്രമാണ് അവിടെ റെയ്ഡ് നടന്നത്.